ഹലോ വ്യൂവേഴ്സ്, ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനെക്കുറിച്ച് നിങ്ങൾ കേട്ട് കാണുമല്ലോ. ഏകദേശം 400 കിലോമീറ്റർ ഉയരത്തിൽ 6 യാത്രികരുമായി ഭൂമിയെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൃത്രിമ ഉപഗ്രഹമാണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. ഇടയ്ക്കിടെ പത്രമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ കാണാം, ഇന്ന് കേരളത്തിൻ്റെ മുകളിലൂടെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ കടന്നു പോകുന്നു, ഇത്ര മണിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ദൃശ്യമാകുമെന്നൊക്കെ. ഇത് നമുക്ക് ഫോണിലൊരു നോട്ടിഫിക്കേഷനായി ലഭിക്കുമെങ്കിൽ എങ്ങനെ ഇരിക്കും? ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് എങ്ങനെ ഇത് സാധ്യമാകുമെന്നാണ്. അതിനായി രണ്ട് ആപ്ലിക്കേഷനുകളാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. എല്ലാവർക്കും സൈടെക് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആപ്ലിക്കേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായി ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്താണെന്ന് ഒന്ന് പരിശോധിക്കാം. 1998 വിക്ഷേപിച്ച ഒരു ഹാബിറ്റബിൾ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റാണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. ഇതിന് 2028 വരെ പ്രവർത്തന കാലാവധിയുണ്ട്. മൈക്രോഗ്രാവിറ്റിയിലും സ്പേസ് എൻവയോൺമെൻറ്റിലും നടത്തേണ്ട ചില പരീക്ഷണങ്ങളാണ് ഇതിനുള്ളിൽ നടക്കുന്നത്. പല അവസരങ്ങളിലായി പല ഇതിൻ്റെ ഭാഗങ്ങൾ ബഹിരാകാശത്തെത്തിച്ച് കൂട്ടിയോജിപ്പിച്ചാണ് ഇത് ഇന്ന് കാണുന്ന നിലയിൽ സജ്ജമാക്കിയിട്ടുള്ളത്. ഇപ്പോഴും ചില ആവശ്യഭാഗങ്ങൾ പണ്ട് അമേരിക്കയുടെ സ്പേസ് ഷട്ടിൽ പ്രോഗ്രാമിലൂടെയും ഇപ്പോൾ റഷ്യയുടെ സോയൂസ് പ്രോഗ്രാമിലൂടെയൊക്കെയാണ് ബഹിരാകാശത്തെത്തിക്കുന്നത്. ഇതിൻ്റെ പ്രധാന പങ്കാളികൾ ഒന്ന് നാസ, അമേരിക്കയുടെ നാസ, പിന്നെ റഷ്യയുടെ റോസ്കോസ്മോസ് എന്ന് പറഞ്ഞ സ്പേസ് ഏജൻസി, ചൈനീസ് സ്പേസ് ഏജൻസി, യൂറോപ്യൻ സ്പേസ് ഏജൻസി, ജപ്പാൻ എന്നിവരാണ് ഇതിൻ്റെ ഈ പ്രോജക്റ്റിൻ്റെ പ്രധാന പങ്കാളികൾ. ISS ഡിറ്റക്ടറിൻ്റെ ഇൻ്റർഫേസ് ആണ് ഈ കാണുന്നത്. ഇതിൽ ഞാൻ ഓൾറെഡി ലൊക്കേഷൻ എല്ലാം സെറ്റ് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. സെറ്റിങ്സിൽ ലൊക്കേഷൻ സെറ്റ് ചെയ്യാവുന്നതാണ്. മാനുവലായി കോർഡിനേറ്റ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ GPS ഡാറ്റ വെച്ചോ ഇത് സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ISS നമ്മൾ സെറ്റ് ചെയ്ത ലൊക്കേഷനിൽ കാണുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇത് ഇവിടെ എനേബിൾ ചെയ്യാവുന്നതാണ്. നമ്മുടെ ലൊക്കേഷന് അടുത്തായിട്ട് ISS ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ വരുമ്പോൾ ഇതിൽ ആ 5 മിനിറ്റ് മുമ്പ് നമുക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കുന്ന സമയത്തിന് മുമ്പായിട്ട് ഇതിനകത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ISS നമ്മുടെ ലൊക്കേഷനിൽ എത്തിയാൽ ഇനി എത്ര ടൈം ഉണ്ടെന്ന് വരെ ഇതിൽ കൃത്യമായി കാണിക്കുന്നു. ISS കൂടാതെ മറ്റു പ്രധാന സാറ്റലൈറ്റുകളും ഇതിൽ കാണിക്കുന്നുണ്ട്. അടുത്ത ആപ്ലിക്കേഷനാണ് ഹെവൻസ് എബോവ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. ഇത് നമ്മൾ രാത്രിയിൽ യൂസ് ചെയ്യാനായി നൈറ്റ് മോഡ് എനേബിൾഡ് ആണ്. ഇതിനകത്ത് എനേബിൾ ചെയ്യാവുന്നതാണ്. സെറ്റിങ്സിൽ ലൊക്കേഷൻ സെറ്റ് ചെയ്യാം. GPS വഴിയോ മാനുവലായോ നമുക്ക് നമ്മുടെ ലൊക്കേഷൻ സെറ്റ് ചെയ്യാവുന്നതാണ്. മിനിമം എലിവേഷൻ എന്ന് കാണുന്നുണ്ട്. മിനിമം എലിവേഷൻ എന്നാൽ ഹൊറൈസണിൽ നിന്ന് നമുക്ക് ആകാശം ദൃശ്യമാകുന്ന അളവാണ്. അത് ഡിഗ്രിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ പ്രദേശത്തിൻ്റെ രീതി അനുസരിച്ച് സെറ്റ് ചെയ്യാം. ചിലപ്പോൾ മരങ്ങൾ കൊണ്ടോ കുന്നുകൾ കൊണ്ടോ ഒക്കെ നമ്മുടെ ചക്രവാളം നമ്മുടെ ഹൊറൈസൺ നമുക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് സെറ്റ് ചെയ്യാം. മാഗ്നിറ്റ്യൂഡ് നെഗറ്റീവ് ആകും തോറും നമ്മൾ കാണുന്ന ഒബ്ജക്റ്റ് ബ്രൈറ്റ് ആയിരിക്കും. നെഗറ്റീവ് മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും ഏറ്റവും തെളിച്ചമുള്ള വസ്തുക്കൾ. പിന്നെ ഇതിലൊരു ലൈവ് സ്കൈ ചാർട്ട് അവൈലബിൾ ആണ്. നമ്മുടെ ഇപ്പോൾ കാണുന്ന ആകാശത്ത് ഉള്ള നക്ഷത്രങ്ങൾ, പ്ലാനറ്റ്സ് എല്ലാം ഇതിനകത്ത് ഇതിലൂടെ നമുക്ക് കണ്ടെത്താവുന്നതാണ്. ദിശ വെച്ച് നമുക്ക് തിരിച്ചറിയാവുന്നതാണ് ഈ സ്കൈ ചാർട്ട് ഉപയോഗിച്ച്. നൈറ്റ് ഈവൻസ് എന്ന ഈ ടാബിൽ സൂര്യാസ്തമയം തൊട്ട് അങ്ങോട്ടേക്കുള്ള വരുന്ന സാറ്റലൈറ്റുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാറ്റലൈറ്റുകൾ എല്ലാം വരുന്നു. ഇതിലൂടെ നമുക്ക് അറിയാൻ കഴിയുന്നു. ISS ഡീറ്റെയിൽസ് ആണ് മൂന്നാമതായിട്ടുള്ള ടാബിലുള്ളത്. ഇപ്പോൾ അടുത്ത് പാസിംഗ് ഒന്നും ഇല്ലാത്ത കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇതിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാവുന്നതാണ്. രണ്ട് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ രാത്രി ആകാശത്ത് എങ്ങനെ തിരിച്ചറിയാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ വിശദീകരിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. സൈടെക് മലയാളം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈടെക് മലയാളത്തിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളെല്ലാം ഇതിൻ്റെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ഗുഡ് ബൈ.